സ്വാഗതം. വസ്ത്രങ്ങൾ എന്നും നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലേ. നമ്മുടെ ട്രെൻഡിനനുസരിച്ചിട്ട് നമ്മുടെ വസ്ത്രത്തിന്റെ ശൈലിയൊക്കെ മാറാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ഞാൻ എന്നുള്ളത് ഒരു ടെക്സ്റ്റൈൽസിലാണ്, ഭാരതി ടെക്സ്റ്റൈൽസ് ആൻഡ് വെഡിങ് കളക്ഷൻസ്. അപ്പൊ ഇത് സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ KSRTC സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ഡ്രസ്സിന്റെ വിശേഷങ്ങളും കളക്ഷൻസിനും ഒക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. സോ കം ലെറ്റ് സീ. ഭാരതി ടെക്സ്റ്റൈൽസിൻ്റെ സെക്കൻഡ് ഫ്ലോറിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ ഫുള്ളുള്ളത് വെഡിങ് കളക്ഷനുകളാണ്. ഫുൾ സാരികളും പിന്നെ സെറ്റ് മുണ്ടുകൾ, സെറ്റ് സാരികളൊക്കെ ഉള്ള ഒരുപാട് കളക്ഷനുകളാണ് ഇവിടെ ഉള്ളത്. ഒരു കല്യാണത്തിന് ഏറ്റവും മെയിൻ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വധു തന്നെയായിരിക്കില്ല. വധുവിൻ്റെ ഡ്രസ്സുകൾ, സാരികളൊക്കെ ആയിരിക്കും എല്ലാ ആളുകളും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഡ്രസ്സ് ഇട്ടാലും സാരിയിൽ ഒന്ന് കാണാൻ നല്ല ഭംഗി തന്നെയായിരിക്കില്ല നമ്മുടെ വധുവിനെയൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഫുള്ളുള്ളത് കാഞ്ചിപുരം കളക്ഷനുകളാണ്. എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സാരിയാണ്, കോപ്പർ കളറിലുള്ള നല്ലൊരു കാഞ്ചിപുരം കളക്ഷനാണ്. ഈ ഒരു സെക്ഷൻ ഫുള്ളുള്ളത് വെഡിങ്ങിന് വേണ്ടി മാത്രമുള്ള ഒരുപാട് കളക്ഷനുകളാണ് സാരികളുടെ. പിന്നെ അവിടേക്ക് പോകുമ്പോൾ മറ്റു പല കളക്ഷനുകളും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും ഈ സാരി നമുക്കൊന്ന് വെറുതെ ഞാൻ വെച്ച് നോക്കാം. നല്ല കളറാണല്ലേ, എനിക്ക് തോന്നുന്നു ഫുൾ റിച്ച് ആയിട്ടുള്ള വർക്കുകളാണ്. നല്ല മുന്താണിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഹെവി ആയിട്ടുള്ള വർക്കുകളാണ്. എനിക്ക് വേറൊരു പ്രത്യേകതയായിട്ട് ഇവിടുത്തെ തോന്നിയത്, ഇപ്പോൾ പല വെഡിങ് കളക്ഷനിലൊക്കെ പോയി കഴിഞ്ഞാലും ഒരുപാട് പൈസ ആയിരിക്കും. സാധാരണക്കാർ ചെന്ന് കഴിഞ്ഞാൽ തന്നെയും നമുക്ക് ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ സാധാരണക്കാർക്കും ഇതിന് കാശ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ റേറ്റിലുള്ള സാരികളും ഇച്ചിരി കുറവുള്ള റേറ്റിലുള്ള സാരികളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വെഡിങ്ങിന് ഇപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടായാലും ആർക്കും വിഷമിച്ച് തിരിച്ചു പോകേണ്ട ആവശ്യം വരില്ല. ഭാരതി ടെക്സ്റ്റൈൽസിന് അതിന് മാത്രം കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ ശരിക്കും വധൂവരന്മാരെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അവരുടെ ബന്ധുക്കൾ നല്ല ഭംഗിയായിട്ട് നിൽക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷനുകളാണ്. നമ്മുടെ വീട്ടിലെ അമ്മമാർക്കും ചേച്ചിമാർക്കൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കേണ്ട കല്യാണത്തിനൊക്കെ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വെഡിങ്ങിനൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള പലതരം സാരികളുടെ കളക്ഷനാണ് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ. ഇവിടുത്തെ നല്ല നല്ല ഭംഗിയുള്ള നല്ല കളറുകളും ഡിസൈനുകളൊക്കെ ഉള്ള നല്ല കളക്ഷൻസാണ് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ എല്ലാവരും റിസപ്ഷനും ഇപ്പോൾ ബെട്രോത്തലിനൊക്കെ കൂടുതലും ചൂസ് ചെയ്യുന്ന ഡ്രസ്സ് എന്ന് പറയുന്നത് ലെഹങ്കകളും ലാച്ചകളൊക്കെയാണല്ലേ. നല്ല ഭംഗിയായിട്ട് നമ്മുടെ വധുവിനെ നിർത്തുമെന്ന് തന്നെയാണ് ഏറ്റവും വലിയ അതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഭാരതി ടെക്സ്റ്റൈൽസിൻ്റെ വെഡിങ് കളക്ഷൻ്റെ ഈ ഒരു സൈഡിലുള്ളത് മുഴുവൻ ലാച്ചകളും ലെഹങ്കകളുമാണ്. ഈ ചെയ്തിനകത്ത് ഇതിൻ്റെ ഒരു ലെഹങ്ക നല്ല ഭംഗിയുണ്ടല്ലേ, ഫുള്ള് ത്രെഡ് വർക്കും ഗിൽറ്റും ഒക്കെ ആയിട്ട് ഹെവി വർക്കാണ് കേട്ടോ ഇതുമുള്ളത്. മുഴുവൻ നല്ല ഹെവി വർക്കായിട്ടുള്ളത്, എന്തായാലും ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കല്യാണത്തിന് അടിച്ച് മിന്നിച്ച് നിൽക്കും എന്നുള്ളത് ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ എന്തായാലും ലെഹങ്കകളും ലാച്ചകളൊക്കെ എല്ലാവരും ഒരുപാട് ചൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ റിസപ്ഷനും ബെട്രോത്തൽ സെറിമണിക്കൊക്കെ എല്ലാവരും കൂടുതലും ചൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഡ്രസ്സുകളാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും നിരാശപ്പെട്ട് പോകേണ്ടി വരില്ല. അതിൻ്റേതായിട്ടുള്ള ഒരുപാട് കളക്ഷനുകൾ ഇവിടെ അവൈലബിൾ ആണ്. സാരിയിലായാലും സെറ്റ് മുണ്ടിലായാലും സെറ്റ് സാരിയിലായാലും ഒക്കെ ലെഹങ്കകളിലും ലാച്ചകളിലൊക്കെ നല്ല വെറൈറ്റി ഡിസൈനിലും കളറിലൊക്കെ അങ്ങനത്തെ ഡ്രസ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. ലെഹങ്കകൾ മാത്രമല്ല ലാച്ചകളുടെയും ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ഡിസൈൻ എടുക്കുകയാണെങ്കിൽ തന്നെ ഫുൾ സ്റ്റോൺ വർക്കുകളും ത്രെഡ് വർക്കുകളും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു നല്ലൊരു റെയർ കളർ എന്ന് പറയില്ല, ഒരു ഗ്രേപ്പ് കളറിൽ. ഇതെന്തായാലും ഇത് ആരിട്ടാലും നല്ല ഭംഗിയായിട്ട് ആ മുഖത്തേക്ക് ആ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയുന്നൊരു കളർ കൂടിയാണ്. നല്ലൊരു ഡിസൈനൊക്കെ ആയിട്ട് ഇപ്പോൾ ഇതിന് ഷോളും ഇത് തയ്ക്കാനുള്ള ടോപ്പും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. നല്ലൊരു റെയർ കളറും കൂടിയാണിത്. ഇനി ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ ഫുള്ള് ഉള്ളത് മെൻസ് വെയറാണ്. ശരിക്കും ഇപ്പോൾ കൂടുതലും മെൻസ് വെയറിന് വേണ്ടി മാത്രമുള്ള ഷോപ്പുകളാണല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷോപ്പ് നമുക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഈ ഒരു സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ മെൻസിൻ്റെ ഷർട്ടുകൾ എല്ലാം പലതരത്തിലുള്ള ഡിസൈനിലുള്ളതും കളറിലുള്ളതും ഒക്കെ ഈ ഒരു സെക്ഷൻ ഫുള്ള് എനിക്ക് തോന്നണം ഒക്കെ നമുക്ക് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടുന്ന തരത്തിലുള്ള ഡ്രസ്സുകളും ജീൻസുകളും ഷർട്ടുകളൊക്കെയാണ് ഇവിടെ മുഴുവൻ അങ്ങനത്തെ തരത്തിലുള്ളതാണ്. ഈ മാത്രമല്ല, ഇനിയിപ്പോൾ സാധാരണക്കാർക്ക് അത് മാത്രം മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിക്കാൻ ഇപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ടുകളൊക്കെ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനും വേറൊരു സെക്ഷൻ. ഈ ഒരു സെക്ഷൻ ഫുള്ള് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ടുകളുമാണ്. എന്ന് കരുതി നമുക്കിപ്പോൾ വില കൂടുതലാണ് എന്ന് കരുതി മേടിക്കാണ്ട എന്ന് വിചാരിച്ച് പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു സെക്ഷൻ ഫുള്ളുള്ളത് വില കുറവുള്ള നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളാണ് ഈ ഒരു സെക്ഷനുള്ളത്. ഇനി ഇവിടെയുള്ളതൊക്കെ ഈ തുണികളാണ് കേട്ടോ, മെറ്റീരിയൽ ാണ് ഷർട്ടൊക്കെ അടിക്കാനുള്ള മെറ്റീരിയലാണ്. മാത്രമല്ല ഇപ്പോൾ മെൻസിൻ്റെ വെഡിങ് കളക്ഷനുകൾ ഇവിടെയുണ്ട്, ഷർട്ടുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതൊക്കെ നമുക്ക് നോക്കാം.
കല്യാണത്തിന് ഇപ്പോൾ വധു മാത്രം നല്ല ഭംഗിയായിരുന്നാൽ പോരല്ലേ, അതുപോലെ തന്നെ വരനും നല്ല ഭംഗിയായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഫുള്ള് അതിന് വേണ്ടുന്ന ഷർട്ടുകളാണ് ഇപ്പോൾ പലതരത്തിലുള്ളത്. വൈറ്റ് കളറിലുണ്ട്, ഓഫ് വൈറ്റ് കളറിൽ, മെറൂൺ കളറിലൊക്കെയുള്ള ഒരുപാട് ഷർട്ടുകളുണ്ട്. അപ്പോൾ ചൈനീസ് നെക്കിലും ഉണ്ട്, സാധാ കോളർ നെക്കിലും ഉണ്ട്. ഇപ്പോൾ മെറൂൺ കളറൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറുകളായിരിക്കും അല്ലേ. സെക്ഷനിലേക്ക് വരുമ്പോൾ ഫുള്ള് ഇവിടെ വെഡിങ് കളക്ഷനുകളൊന്നുമല്ല, ഇവിടെ ഫുള്ള് ചുരിദാർ ഐറ്റംസ്, ചുരിദാർ റെഡിമെയ്ഡ്സ്, പിന്നെ കുഞ്ഞുമക്കൾക്കുള്ള ജനിച്ച മക്കൾക്ക് തുടങ്ങിയിട്ട് വലിയ ആളുകൾക്ക് വരെയുള്ള ജീൻസുകൾ, ടോപ്പുകൾ, പിന്നെ ഉടുപ്പുകൾ, നല്ല കോട്ടൺ ഡ്രസ്സുകൾ ഒക്കെയാണ് ഈ ഒരു സൈഡ് ഫുള്ളുള്ളത്. ഇപ്പോൾ ഈ ഒരു സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമല്ലേ, കുഞ്ഞു ഉണ്ണികൾക്കൊക്കെയുള്ള ഇടാൻ പറ്റിയ തരത്തിലുള്ള ഉടുപ്പുകൾ. ഇപ്പോൾ പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കുമുള്ള ഇതുപോലത്തെ ഇൻബോൺ ബേബീസിനുള്ള എല്ലാ ഡ്രസ്സുകളും ഉണ്ട്. പിന്നെ ഈ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഫുള്ള് ഗൗണുകൾ, ചുരിദാറുകൾ, ചുരിദാർ ടോപ്പുകൾ, പിന്നെ ലെഗ്ഗിങ്സ്, ജീൻസ്, ജീൻസിൻ്റെ ടോപ്പുകളൊക്കെയാണ് ഈ ഒരു സൈഡ് ഫുള്ളുള്ളത്. എല്ലാവർക്കും പറ്റുന്ന ഡ്രസ്സുകളും, കാഷ്വൽസ് ആയാലും ഡെയിലി വെയേഴ്സ് ആയാലും പിന്നെ വെഡിങ്ങിന് വേണ്ടുന്ന ഡ്രസ്സുകളൊക്കെ ആയാലും ഇവിടെ ഭാരതി ടെക്സ്റ്റൈൽസിൽ വന്ന് മേടിക്കാവുന്നതാണ്. പറ്റുന്നവരൊക്കെ നമ്മുടെ ഈ ഭാരതി ടെക്സ്റ്റൈൽസ് ആൻഡ് വെഡിങ് കളക്ഷൻ വന്ന് വിസിറ്റ് ചെയ്യുക. സ്റ്റാർസ് ഓഫ് സിറ്റിയിൽ അടുത്തൊരു സ്റ്റാർഡേ കണ്ടുമുട്ടതായിരിക്കും. ദിസ് ഇസ് മീ റിയ റോസ് സൈനിങ് ഓഫ്. ബൈ ബൈ.